ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം KSFE ല് 10,000 വെച്ച് 100 മാസം തുടങ്ങുന്ന 10 ലക്ഷം രൂപയുടെ ചിട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് നമ്മൾക്ക് സാധാരണക്കാർക്കും ചേരാൻ പറ്റിയ ചിട്ടിയാണ്. കാരണം മാസം എന്ന് പറയുന്നത് 100 മാസമാണ്. ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമുക്ക് 10,000 വരുള്ളൂ. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് തൊട്ട് ഈ ചിട്ടി നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന സമയത്ത് ലേലം ഉണ്ടാവും. അതായത് 30 KSFE നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഈ ചിട്ടി വന്നിട്ട് 30% വരെ താഴ്ത്തി വിളിക്കാൻ കഴിയും. അങ്ങനെ 30% താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് 7 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഈ 7 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടവ് വരുന്നത് 7,500 രൂപയായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ അടവാണ് 10,000 വരുന്നത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് ഇങ്ങനെ ലേല കിഴിവ് കഴിഞ്ഞ് കിട്ടുന്നത് 7,500 വെച്ചിട്ട് അടച്ചാൽ മതി. കാരണം 2,500 വെച്ചിട്ട് കിഴിവ് കിട്ടും. ഈ 30% വെച്ച് താഴ്ന്നിട്ട് എത്ര മാസം പോകണോ? അപ്പോൾ 30 ശതമാനം വെച്ച് താഴ്ന്ന ഒരു 30 മാസം പോവുകയാണെങ്കിൽ 40 മാസം പോവുകയാണെങ്കിൽ 50 മാസം, അത് അപ്പോഴത്തെ സാഹചര്യം പോലെ ഇരിക്കും. അങ്ങനെ താഴ്ന്നു പോകുന്നത് എത്ര മാസം പോകണം അത്രയും മാസം വരെ നമുക്ക് 7,500 വെച്ചിട്ട് അടവ് വരുള്ളൂ. നമുക്ക് 2,500 കിഴിവ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു വീട് വെക്കണമെന്ന് വീട് വെക്കാനാണ് നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യമെങ്കിൽ നമുക്ക് ഈ ചിട്ടി 30% വിളിക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപ കിട്ടും. 7 ലക്ഷം രൂപ നല്ലൊരു തുക തന്നെയാണ്. ഇപ്പോൾ ഒരു 450-500 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ നമ്മൾ പണിയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സൂമായിട്ട് പണിയാൻ കഴിയും. അതല്ല, നമുക്ക് അങ്ങനെ വീട് വെക്കാനല്ല താല്പര്യം, നമുക്ക് ഡെപ്പോസിറ്റ് ആക്കാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7 ലക്ഷം രൂപ നമുക്ക് ആദ്യം തന്നെ കിട്ടുകയാണെങ്കിൽ നറുക്കെടുപ്പിലായിരിക്കും. കാരണം ഇപ്പോൾ ഒരു 30 മാസം വരെ ഈ ചിട്ടി 30% പോകണമെങ്കിൽ ഏകദേശം 30-40-50 ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് എത്ര ആൾക്കാരുണ്ടാകും, അത്രയും മാസം വരെ ഈ 30% താഴ്ന്നിട്ടാണ് പോവുക. അപ്പം നമ്മളതിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, അതിൽ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കൺ നമ്പർ, നമുക്കൊരു ചിട്ടി നമ്പർ തരും. ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പർ നമ്മൾ അവിടെ ഇടാൻ പറയുക, അത് മീൻസ് നമുക്ക് ലോട്ടിൽ നറുക്കിൽ ഇടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപയാണ് കിട്ടുക. അത് അങ്ങനെ നറുക്കിൽ നമുക്ക് ചിട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജാമ്യം കൊടുത്ത് ഈ പൈസ എടുത്ത് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ സ്ഥലം മേടിക്കാൻ അല്ലെങ്കിൽ വീട് വെക്കാൻ, അങ്ങനെ എന്ത് ആവശ്യങ്ങൾ നിങ്ങളെന്താണ് ആവശ്യം ആ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ട, നമുക്ക് അതവിടെ ഡെപ്പോസിറ്റ് ആക്കാന്നുണ്ടെങ്കിൽ ഈ 7 ലക്ഷം രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ആക്കുകയാണെങ്കിൽ വർഷത്തിൽ ഏകദേശം ഒരു 50,000 രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഫിക്സഡ് ആയിരിക്കില്ല ഇൻട്രസ്റ്റ് റേറ്റ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഏകദേശം ഒരു 50,000 രൂപ മാസം നമുക്ക് കിട്ടുക, അല്ല വർഷത്തിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കിതിപ്പോൾ 8 വർഷത്തെ ചിട്ടിയാണ്, ഏകദേശം 8 വർഷം വരും. അപ്പോൾ ഈ 8 വർഷം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയെ 4 ലക്ഷം രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ 7 ലക്ഷം മുതലും 4 ലക്ഷം ഇൻട്രസ്റ്റും കൂടി കണക്കാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 11 ലക്ഷം രൂപയോളം അതിൽ തന്നെ മെച്ചം ലാഭം കിട്ടും. അതായത് 7 ലക്ഷം നമ്മൾ വിളിച്ച ചിട്ടിയും പിന്നെ 4 ലക്ഷം രൂപ ഇൻട്രസ്റ്റും കൂടി 11 ലക്ഷം രൂപ കിട്ടും. പിന്നെ ഇതിൽ കിഴിവുണ്ട്. കിഴിവ് ഫസ്റ്റ് തടവാണ് 10,000 രൂപ, പിന്നെ സെക്കൻഡ് മാസം തൊട്ട് ഞാൻ പറഞ്ഞല്ലോ 2,500 വെച്ച് കിഴിവ് കിട്ടും. അത് 30% എത്ര മാസം വരെ പോകണം, 30% താഴ്ത്തിയിട്ട് എത്ര മാസം വരെ പോകണം അത്രയും മാസം വരെയും നിങ്ങൾക്ക് 7,500 വെച്ച് അടച്ചാൽ മതി. അപ്പോൾ സാധാരണക്കാർക്കും നമുക്കിപ്പോൾ ഒരു മാസം ഇപ്പോൾ 7,500 വെച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു ചിട്ടിയാണ് ഈ 10,100 വെച്ച് 10,100 വെച്ച് തുടങ്ങുന്ന ചിട്ടി. അതുപോലെ തന്നെ 5,100 മാസം തുടങ്ങുന്ന ചിട്ടിയുണ്ട് 5 ലക്ഷത്തിൻ്റെ. ഇതിൻ്റെ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അത് 5,100 മാസം എന്നുള്ള 5 ലക്ഷം രൂപ, അത് ഫസ്റ്റ് തടവ് 5,000 പേര്. പിന്നെ ഈ 30% വെച്ച് താഴ്ന്ന് എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ 3,750 വരിക. അതും ഇതേ കാറ്റഗറിയിൽ വരുന്ന ചിട്ടിയാണ്, 100 മാസം ചിട്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചേരാൻ പറ്റുന്ന ചിട്ടി ഏതാ നോക്കുക. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏത് ബ്രാഞ്ചാണോ ഉള്ളത് ആ ബ്രാഞ്ചിൽ പോയിട്ട്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് സൂട്ടാകുന്ന ചിട്ടി പറഞ്ഞാൽ ആ ചിട്ടി നിങ്ങളുടെ വീടിനടുത്ത് ഏത് KSFE ശാഖയാണോ ഉള്ളത് ആ KSFE ശാഖയിൽ പോയി അന്വേഷിച്ചിട്ട് അവിടെ ഏത് ചിട്ടിയാണോ തുടങ്ങുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേരുക. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്താലേ നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയെ പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.